നമ്മുടെ കൂടെ ഉള്ളത് ഹാമലത്തെ ടീച്ചറാണ്. ടീച്ചർ അനേകം ആളുകളായും ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ കൂടെയും അതുപോലെ തന്നെ അനേകം ആളുകളെയും പ്രത്യേകിച്ച് ജീസസ് യൂത്തിനെയും ഒത്തിരി ആത്മീയമായി വളരാൻ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടീച്ചറെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറുടെ ദൈവാനുഭവത്തെ കുറിച്ചും എങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചും ഒന്ന് ഞങ്ങളോട് വിശദീകരിക്കണം. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട്. ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹേമലത. ഞാൻ ഒരു ഹൈന്ദവ ബ്രാഹ്മണ കുടുംബത്തിൽ, തമിഴ് ബ്രാഹ്മണ കുടുംബത്തില് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ പാരൻസ്, എൻ്റെ അമ്മ, അച്ഛൻ്റെ പേര് രാമസ്വാമി അയ്യർ, എൻ്റെ അമ്മയുടെ പേര് മീനാക്ഷി. ഞാൻ അഞ്ച് പെൺകുട്ടികളിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ്. ഞാൻ ഏഴാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്തിലാണ് എൻ്റെ അമ്മ 1971 ഡിസംബറിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത്. അത് ജീവിതത്തിലൊരു വലിയ, ആദ്യമായിട്ട് ഒരു വലിയ ശൂന്യത അനുഭവപ്പെട്ട സമയങ്ങളായിരുന്നു. പക്ഷെ ആ എപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിലെ ശൂന്യത കടന്നു വരുമ്പോൾ അതിൻ്റെ എല്ലാം തൊട്ടടുത്ത നിമിഷങ്ങളിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വളരെ സ്പഷ്ടമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ കടന്നു വരുന്നത് ഞാൻ കാണുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1972 അമ്മയുടെ മരണശേഷം ഞാൻ തൃശ്ശൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ചെന്ന് ചേർന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഏഴാം ക്ലാസ് വരെ മലയാളവും മീഡിയവും, മലയാളം എന്ന വിഷയം പഠിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും സംസ്കൃതവും എടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത, ഒരു ക്ലാസ്സിലും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം കൂടെ ഞാനിങ്ങനെ പള്ളി പോയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു കുരിശുരൂപം ഞാൻ കാണുന്നായിരുന്നു. ഈ കുരിശുരൂപം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല, അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞുകൂട. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നും അവിടെ ഇവിടെ പോയിരിക്കാറൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് ഇങ്ങനെ ഒറ്റയ്ക്ക് കുരിശി കിടക്കണുണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അതും ഞങ്ങളുടെ ചാപ്പലിൽ ഈ കുരിശുരൂപം വെച്ചിരുന്നത് ഞങ്ങൾക്ക് തൊടാവുന്ന അകലത്തിലാണ്. അതിലെനിക്ക് അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. കാരണം ഇന്ന് പലപ്പോഴും രൂപങ്ങൾ നമ്മൾ വെക്കുന്നത് ആർക്കും തൊടാൻ പറ്റില്ലാത്ത അവസ്ഥയല്ല. പക്ഷെ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ ചാപ്പലിൽ വെച്ചിരുന്നത് വളരെ അടുത്ത് തൊടാവുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത്, അപ്പൊ ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ടപ്പോഴ് എനിക്ക് ക്രിസ്തുവാണ് ദൈവമാണെന്ന് അറിയില്ല. പക്ഷെ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കാഴ്ചപ്പാടിനോട് ഞാൻ നോക്കുമ്പോ എനിക്ക് ആ രൂപത്തിനോട് വലിയ സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പറ്റി, എനിക്കിതൊന്നും അറിയില്ല, ഇങ്ങനൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത് ചേർന്ന് കർത്താവിനെ ഞാൻ തന്നോടുകയാണ് ഉണ്ടായത്. പക്ഷെ അതൊരു ഗോഡ് എക്സ്പീരിയൻസ് ആണെന്നോ ദൈവാനുഭവം ആണെന്നോ അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെയാണ് ഒരു ആദ്യത്തെ ഒരു എൻകൗണ്ടർ അവിടെയാണ്, അല്ലെങ്കിൽ കണ്ടുമുട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ടീച്ചർക്ക് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിട്ടും ഒരു ബുക്കിലുള്ള ഒരാളായിട്ടും ഒക്കെ ആയിരിക്കും പരിചയം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ക്രിസ്തു ദൈവമാണെന്നും രക്ഷകനാണെന്നും മനസ്സിലാക്കി ക്രിസ്തുവിനെ ദൈവമായി അക്സെപ്റ്റ് ചെയ്യാനായിട്ടുണ്ടായ ഒരു സാഹചര്യം? അതിനെ കുറിച്ച് തുടർന്ന് പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ വെച്ച് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ കോളേജിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഉള്ളിൽ ഈ ഒരു എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു, ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു ശക്തമായ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ അന്നത്തെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കോളേജ് ഇലക്ഷനിലൊക്കെ ജയിച്ചത് എല്ലാവരും. അപ്പൊ ഞാൻ ആദ്യം ഇലക്ഷനിലൊക്കെ ഒന്ന് പങ്കെടുത്തു, പക്ഷെ ആദ്യത്തെ പ്രാവശ്യം അൻപിച്ച പരാജയമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തില് ഞാൻ വീണ്ടും ഒരിക്കൽ ഇലക്ഷൻ കോളേജ് 78-79 തൃശ്ശൂർ വിമല കോളേജില് യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അന്നത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു പേഴ്സണൽ, എൻ്റെ വ്യക്തിപരമായ ഒരു വിജയമായിട്ടോ ഒരു പേഴ്സണൽ സക്സസ് ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. വെച്ചാൽ പരാജയത്തെ വിജയമായിട്ട് മാറ്റാൻ എനിക്ക് സാധിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പരാജയങ്ങൾ മാത്രമായപ്പോൾ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അതിൽ ഞാൻ ആ വർഷം പരീക്ഷ ഒന്നും എഴുതിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, 2 വർഷം പരീക്ഷ എഴുതിയില്ല, വേറെ കോളേജില് വേറെ ഡിഗ്രി എടുത്ത് പഠിക്കാം. ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി അന്വേഷിക്കുന്ന ആളായിരുന്നു. എന്തിനോ വേണ്ടി ഒരു വാഴമായ ഒരു അന്വേഷണം എന്നൊക്കെ പറയുന്നത്, ആ ഒരു അന്വേഷണ ത്വര എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ദിവസം ഒരു കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പല ബ്ലോഗ് പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ഭാഗമായെങ്കിലോ അർദ്ധരാത്രി പോയി നല്ല വളരെ
അഡ്വഞ്ചറസ് ആയിട്ട് വളരെ സാഹസികമായിട്ട് പോയിട്ട് എല്ലാത്തിനെ കുറിച്ചും കൂടുതൽ കാണുക, കേൾക്കുക, കുറെ കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ ഈ ലോകത്തിന് മരിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവണം അവിടെ ബാക്കി വെക്കാൻ. അത് ബാക്കി വെക്കാനുണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ് ചിന്തകളായിരുന്നു അന്നെല്ലാം എന്നെ വളരെയധികം മരിച്ചിരുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിരുന്നു കൂടുതൽ അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇപ്പൊ 4 മാസം സേലത്ത് ശാരദാ കോളേജിൽ പഠിച്ചു. ആ സമയത്താണ് 1979 79 എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോ അച്ഛനെ നഷ്ടപ്പെട്ടത് അടുത്തൊരു വലിയൊരു ശക്തമായ കുളവായിരുന്നു. കാരണം അച്ഛൻ എന്റെ അച്ഛൻ മാത്രമായിരുന്നില്ല, ഇന്നും ഈശോയും മാതാവും ആത്മീയമായിട്ട് എല്ലാ ആളുകളും കഴിഞ്ഞാലും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. കാരണം എന്നെ ആത്മീയമായിട്ട് വളർത്തിയിട്ടുള്ള ഒത്തിരി അച്ഛനാണ്. വേറെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് അമ്മ മരിച്ച് അടുത്ത വർഷം അച്ഛനോട് പറയണം ഞാനും മരിക്കും. കാരണം ഞാൻ അച്ഛന്റെ 50-ാമത്തെ വയസ്സിലുണ്ടായ കുട്ടിയാ. അച്ഛൻ അറിയാമായിരുന്നു അച്ഛന് വയസ്സായി കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷെ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങളെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട, ദൈവം ഉണ്ട് നിന്റെ കൂടെ. അന്ന് ഈശോ എന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. പക്ഷെ അയാൾ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവാനുഭവം എന്ന് പറഞ്ഞൊരു ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും ഞാൻ ദൈവത്തെ അനുഭവിച്ചു. അപ്പൊ ആ രീതിയിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടല്ല, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ഒരു പ്രോഡക്റ്റ് അല്ല. ദൈവാനുഭവം 1984 ഇങ്ങനെ കിട്ടി, അതല്ലാതെ അത് അതൊരു ഒരു പാർട്ട് മാത്രം, ഒരു ബിഗിനിങ് ആയിരിക്കും. നേരത്തെ ടീച്ചർ പറഞ്ഞു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, ക്രിസ്തുവിനെ എൻകൗണ്ടർ ചെയ്ത ഒരു സമയത്തെ കുറിച്ച്. അപ്പൊ ആ ഒരു സമയത്തും ആ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ഒരു സമയത്തൊക്കെ ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനായി മാത്രം നിലനിന്നിരുന്ന ഒരു സമയമാണ് അല്ലെ ടീച്ചറുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത്. അപ്പോ ക്രിസ്തു ദൈവമാണ്, യേശു ആണ് ഏകരക്ഷകൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്നൊന്ന് നമ്മൾ പറയാം. ഞാൻ ഈ പറഞ്ഞല്ലോ കോളേജ് ഡേയ്സ് അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എന്തെന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴാണ് കാര്യമായിട്ടൊരു ചിന്ത വന്നത്, ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അച്ഛനില്ല, അമ്മയില്ല, സ്വത്തില്ല, സമ്പത്തില്ല, ചേച്ചിമാരെല്ലാം വിവാഹിതരായി. അവർക്കൊക്കെ എൻ്റെ അടുത്ത് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവരെ അവരുടെ വിവാഹ ജീവിതത്തിലേക്കായിരിക്കും. എന്റെ പേഴ്സണൽ ലൈഫില് എനിക്ക് ആരോഗ്യം വേണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആരെയും കാണുന്നില്ല എന്ന് തോന്നിയപ്പോ എനിക്ക് തോന്നി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനൊരു ഒരു ചിന്തയിൽ കൂടെ ഞാൻ കുറച്ചധികം കാലം കടന്നുപോയി. ആ സമയത്താണ് 1980 ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, സ്വന്തമായിട്ടൊരു 1 മാസത്തെ സാലറി കിട്ടിയിട്ട് വേണം മരിക്കാൻ. അപ്പൊ 1 മാസത്തെ സാലറി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കാൻ പോയത്. അത് എറണാകുളം വിമലാലയത്തില് 1980-81 ബാച്ചിൽ ഞാൻ സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ പോയി. കാരണം ആ കോഴ്സ് പഠിച്ചാൽ വേഗം ജോലി കിട്ടും, പിന്നെ എനിക്കധികം ജോലിയൊന്നും വേണ്ടല്ലോ, 1 മാസത്തെ ജോലിയല്ലേ വേണ്ടു. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ അങ്ങനെ പോയി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ആ ഒരു കൺവേർഷൻ എക്സ്പീരിയൻസ് തുടങ്ങുന്നത്. അവിടെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്. അപ്പൊ എനിക്ക് മരിക്കാനൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെയായിരിക്കും. പക്ഷെ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു സിസ്റ്ററും 4 കുട്ടികളും കൂടെ നടത്തുന്ന പ്രയർ ഗ്രൂപ്പ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മുതൽ 1.5 വരെയുള്ള സമയത്ത് ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിൽ സംബന്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അതാണ്, ഒരാളെ ദൈവാനുഭവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ നമ്പർ വേണമെന്നില്ല. കാരണം ഞാൻ മാനസാന്തരപ്പെട്ടത് 4 പേരുള്ള ഗ്രൂപ്പിൽ. അപ്പൊ തീർച്ചയായിട്ടും ക്വാളിറ്റി, ഞങ്ങൾ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. തീർച്ചയായിട്ടും നമ്പറിനേക്കാളേറെയായിട്ട് ഉള്ളവര് കർത്താവ് 12 പേരല്ലേ ഈ ലോകത്തെ മുഴുവൻ ശക്തിപ്പെടുത്താനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് 12 പേര്. അപ്പൊ അത്ര ക്വാളിറ്റി ഉള്ള മനുഷ്യരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊരു ധ്യാനം കൂടി 1981. അപ്പൊ അന്നത്തെ ഈ കോളേജില് നമുക്ക് ധനികൊക്കെ അറിയാലോ, ഹോസ്റ്റലിലൊക്കെ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ ഒറ്റ അടിക്കുള്ള ധ്യാനങ്ങളായിരുന്നില്ല. ധ്യാനം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു ദൈവാനുഭവത്തിലൂടെ നമ്മളെ കടത്തി വിട്ടിട്ട് ആന്തരിക സൗഖ്യം വരെയായിട്ട് നമ്മളോട് പോയിക്കൊള്ളാൻ പറയും. അത് കഴിഞ്ഞ് ആന്തരിക സൗഖ്യം കഴിഞ്ഞ് നമ്മളെല്ലാം പേരുടെ ഒരു 2 മാസത്തെ ഗ്യാപ്പ് തരും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് അടുത്ത ഭാഗം നമ്മൾ നടത്തുക. അപ്പൊ ഞാൻ അതൊരു ഇംഗ്ലീഷ് റിട്രീറ്റ് ആയിരുന്നു. അതായത് ശരിക്കും ഇംഗ്ലീഷ് റിട്രീറ്റ് ആയിരുന്നു. ഫ്രെഡറൽ ഫ്രിഡ്സ് മസ്കറീനാസിന്റെ, ബാംഗ്ലൂരുള്ള ബ്രദർ ഫ്രിഡ്സ് മസ്കറീനാസിന്റെ ഒരു റിട്രീറ്റ് ആയിരുന്നു. ഫാദർ റിബൽ വെസ്റ്റ് അദ്ദേഹം മരിച്ചു പോയപ്പോ അദ്ദേഹവും ബ്രദർ ഫ്രിഡ്സും കൂടി നടത്തിയ ഒരു ധ്യാനമായിരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ 3 ദിവസം, ആദ്യത്തെ ദിവസം
ഞാനന്ന് ആ കോളേജിലെ വിദ്യാർത്ഥിനിയല്ല. പക്ഷെ ചില ധ്യാനങ്ങളിലും ചില പരിപാടികളിലും ഒക്കെ ഇങ്ങനെ ചില ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. പിന്നീടുള്ള എന്റെ അനുഭവത്തിൽ ഞാൻ ധാരാളം ഇത് കണ്ടിട്ടുണ്ട്. എന്റെ മാത്രം കാര്യത്തിൽ അങ്ങനെ ആ ഒരു ഇതിലൂടെ ഞാൻ കടന്നു പോകാനുണ്ടായത്. അപ്പൊ അവിടെ വെച്ച് അന്ന് ഞാൻ കണ്ടെത്തിയ കുറെ കൂടി ആളുകളെ ബൈബിൾ വായിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു എല്ലാം. എല്ലാം വളരെ നല്ല സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴ എന്റെ മനസ്സിലൊരു ചോദ്യം വരുന്നു, യേശു എങ്ങനെയാണ് വ്യത്യസ്തനായിരുന്നത്? അപ്പൊ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം ഇത് മറ്റൊരു വേറെ ഏതെങ്കിലും മതത്തിലുള്ളവരെയോ അല്ലെങ്കിൽ മോശമാക്കാനോ അവരെ അധികം വില കുറയ്ക്കാനല്ല നമ്മൾ പറയുന്നത്. അതേസമയം ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ്, ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ഈ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു ക്രിസ്തു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവം, എന്റെ അന്നത്തെ സങ്കല്പങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവം അയ്യപ്പ സ്വാമിയായിരുന്നു. അപ്പൊ ഞാൻ ഈശ്വരനോട് ചോദിക്കുകയായിരുന്നു, ഈ അയ്യപ്പ സ്വാമിയും ഈശ്വരനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൂവ് ചെയ്തായിരുന്നു. അതിന് ശരിക്ക് ബോധ്യപ്പെടുത്തി തന്ന പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ ജീവിതമുണ്ട്. അങ്ങനെയാണ് ഞാനൊരു ഓഫർ കർത്താവിന് വെച്ചത്. എന്നാലും കർത്താവ് അങ്ങനെയൊക്കെ നമ്മളൊരു ചെറിയ ഓഫർ കൊടുക്കുമ്പോഴത്തേക്ക് അത് ചാടി പിടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ നമുക്ക് വേണ്ടി അത്രമാത്രം താഴാൻ ഈശോ തയ്യാറാണ്. നമ്മുടെ ഇത്തരം കൊച്ചു കൊച്ചു ഡിമാൻഡുകൾ പോലും അല്ലെങ്കിൽ നമ്മുടെ കടുപ്പിടുത്തങ്ങൾ പോലും ഈശോ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ഒരു ദിവസം വൈകുന്നേരം 6:30 എന്റെ കൊച്ചു മുറിക്കകത്ത് ഒരു മെഴുകുതിരി വെട്ടത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഉണർന്നിരിക്കുകയാണ്, നല്ല പ്രാർത്ഥനകളാണ്. ആ സമയത്ത് ഞാൻ കാണുകയാണ് ഒരു കാർഡ്ബോർഡിനെ രണ്ടാക്കി പകുത്തിട്ട് ഒരു ഭാഗത്ത് തുലിപ്പുറത്ത് വരുന്ന അയ്യപ്പസ്വാമി, മറുഭാഗത്ത് കഴുതപ്പുറത്ത് വരുന്ന ജീസസ്. അപ്പൊ ഈ ഈശോ കഴുതപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു രൂപത്തെ കുറിച്ച് അറിയില്ല. സത്യം പറയുക അത് ചെയ്യരുത്, ഒരു അനിമലിനായി എടുക്കാൻ കണ്ടത്. ഞാൻ ചെറിയ ശല്യെന്ന് വരാതെ ഈ ഒരു കഴുതപ്പുറത്ത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ എന്റെ എന്റെ മനസ്സാക്ഷിയിലൂടെ ഈശോയുടെ സ്വരം കേൾക്കാറുണ്ടായത്, ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ്, ആ കഴുത നീയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. അതൊരു ശരിക്കും ഒരു വളരെയധികം എന്നാ ഇന്നും ഇന്നിപ്പോ ഞാൻ ഇത് തന്നോട് പറയുമ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ ഒരു ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം അതന്നും ഇന്നും തുടരാറുണ്ട് ഇടയ്ക്കൊക്കെ. പറ്റില്ല, കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, ഇനി പോണെങ്കിൽ 10-15 വയസ്സൊക്കെ ആവാം. അപ്പൊ കാരണം ഒന്ന് കണ്ട് ആരാധിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആളെയാണോ നിനക്ക് വേണ്ടത്? അതോ 24 മണിക്കൂറും 365 ദിവസവും സക്രാലിയിൽ കാത്തിരിക്കുന്ന ഈശോയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ സംഭവം ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് സക്രാലിയെ കുറിച്ച് അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അങ്ങനെ അത് അവിടെ വെച്ച് തീർന്നു. പിന്നീട് കൃത്യമായി പറഞ്ഞാൽ 1900 നമുക്കൊക്കെ ഒരു നമ്മുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്ത ഒരു നിമിഷം മിക്കവാറും അനുഭവത്തിലേക്ക് വന്ന എല്ലാവർക്കും ഒരു ദിവസവും ഒരു സമയമൊക്കെ കൃത്യമായിട്ട് പറയാനുണ്ടാവും. മാർപ്പാപ്പയുടെ പുതിയ ജോയ് ഓഫ് ദ ഗോസ്പെലും ആ മണിക്കൂറിനെ കുറിച്ച് പറയുന്നത്, ആ മണിക്കൂറിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കറക്റ്റായിട്ട് 1981 December 6 രാവിലെ 11:30. അപ്പോൾ ആ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവിന് വലിയ പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച എനിക്ക് വരില്ല, കാരണം എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ കത്തോലിക്കരല്ലേ, അപ്പൊ അവരൊക്കെ കുമ്പസാരിച്ച് കുർബാനയെ കൊണ്ടിട്ടിരിക്കണം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അവർക്ക് മാത്രമേ ഈ പരിശുദ്ധാത്മാവിന് കിട്ടുള്ളൂ, എനിക്ക് കിട്ടില്ല. കുറച്ച് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞാണ് ഒരു കർത്താവ് നിത്യനായ കർത്താവ് എന്റെ തൊട്ടടുത്ത് നിന്നിട്ട് അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നു ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കണ പോലെ പരിശുദ്ധാത്മാവിന് കിട്ടുന്നു. അപ്പോ ഞാൻ ഈ ജഗ്ഗിൽ നിന്ന് ഞാൻ ജഗ്ഗ് വെള്ളമൊക്കെ ആലോചിക്കുന്നത് പെട്ടെന്ന് ഞാൻ കാണുന്നത് എങ്ങനെയാണ്, എന്റെ തൊട്ടടുത്ത് ഈ ഉച്ചതിനായ കർത്താവ് നമ്മുടെ തിരുഹൃദയ രൂപത്തിലുള്ള കർത്താവ് അടുത്ത് വന്നിട്ട് ഒരു വലിയ ജഗ്ഗിൽ നിന്ന് പാലൊഴിച്ച്
തലമുതൽ കാലു വരെ എന്നെ ശരിക്കും അവിടെ അഭിഷേകം ചെയ്യുന്ന ശക്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ശരിക്കും ഇന്നും ഞാൻ പറഞ്ഞൊരു വലിയ സംഭവമാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഉടനെ എനിക്ക് ഭാഷാവരം കിട്ടി. അപ്പൊ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 11:30 മുതൽ ഉച്ചയ്ക്ക് ഞാൻ ഊണ് വയ്ക്കാൻ പോയില്ല. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, വീണ്ടും ക്ലാസ്സുകൾക്ക് വന്നു, വീണ്ടും 4 മണിയുടെ ബ്രേക്കിന് ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 5:30 വരെ തുടർച്ചയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓടിച്ചു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ബാപ്റ്റൈസ് മീ ഇൻ വാട്ടർ. ഞാൻ ഇപ്പൊ തന്നെ മാമോദിസം നോക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞത് പറ്റില്ല, കാരണം കാത്തലിക് ചർച്ച് അതൊരിക്കലും അംഗീകരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ കൂടെയുള്ള നടത്തത്തില് നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം കാത്തിരിപ്പാണ്. ഇന്ന് നമുക്ക് ഒരു പക്ഷെ എല്ലാത്തിനും നമ്മളെ പറയാൻ പരീക്ഷിക്കുന്ന സമയം ഈശോയ്ക്ക് സമയമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്തിന്റെ ഒരു തികവ് ഈശോ കടന്നു തരികയാണ് ഉണ്ടായത്. ഞങ്ങള് ഞാൻ അച്ഛന് പിന്നീട് വേറൊരു അച്ഛൻ്റെ, ഫാദർ ഫ്രാൻസിസ് കണിക്കൽ എന്ന് പറയുന്ന അച്ഛൻ്റെ പ്രത്യേകമായ ഗൈഡൻസിലൂടെ അച്ഛനാണ് എന്നെ പിന്നീട് നയിച്ചത്. അച്ഛൻ്റെ മരണം വരെ അച്ഛൻ തന്നെയാണ് എന്നെ നയിച്ചത്. ഒരു 17 കൊല്ലത്തോളം അച്ഛൻ എൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് ഞാൻ പുതിയൊരു സ്പിരിച്വൽ ഫാദർ, ഇപ്പോൾ ഫാദർ ആൻഡോ കൂള എന്ന് പറയുന്ന അച്ഛനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ. അപ്പം അങ്ങനെ അച്ഛൻ്റെ ഡയറക്ഷനിൽ ഞാൻ കണിക്കൽ അച്ഛൻ്റെ ഡയറക്ഷനിൽ ഞാൻ അങ്ങനെ നടന്നുപോയി. അതിനെല്ലാം ശേഷം 1982 December 8 മാമോദിസ സ്ഥൈര്യലേപനം ആദ്യ കുർബാന. ഈ 3 കുദാശകളും എനിക്ക് ഒന്നിച്ച് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. ഒരു മെയിൻ കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടതാണ്, അന്ന് എന്നോട് അച്ഛൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, ഞാൻ മാമോദിസയ്ക്ക് മുമ്പ് ഒരു 3 മാസം പ്രയർ ഗ്രൂപ്പുകളിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നും അതുപോലെ പ്രയർ ഗ്രൂപ്പ് ഫ്രണ്ട്സിനെ വിളിക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശം അച്ഛൻ തന്നിരുന്നു. എനിക്ക് അതുപോലെ സന്തോഷമുണ്ട്, കാരണം ആത്മീയത എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടം മാത്രമല്ല, തുടക്കം ഒരു പക്ഷെ എടുത്തുചാട്ടത്തിലൂടെ ആയിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും വളർച്ച എപ്പോഴും ഗ്രോത്ത് ഈസ് ഓൾവേസ് പെയിൻഫുൾ എന്ന് പറയാം, ഗ്രോത്ത് ഈസ് ഓൾവേസ് ഗ്രാജുവൽ. വളർച്ച എന്ന് പറയുന്നത് അത്രകൊണ്ട് ഉണ്ടാവില്ല, വളർച്ചയ്ക്ക് എപ്പോഴും സമയമെടുക്കും നമ്മൾ വളരാനായിട്ട്. അപ്പൊ ആ രീതിയിലായിരുന്നു അച്ഛൻ എനിക്ക് ട്രെയിനിങ് തന്നത്. അങ്ങനെ ശരിക്കും വേണം ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റും ആ 3 മാസത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ വളർത്തിയിട്ടുള്ളത്. കാരണം രാവിലെ കഴിഞ്ഞാൽ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, പേഴ്സണൽ പ്രയർ ഇല്ല, ബൈബിൾ വായിക്കാൻ പറ്റില്ല, കൊന്ന ചെല്ലാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ആ ഒരു എക്സ്പീരിയൻസ്. അപ്പം അതിൻ്റെ ടൈപ്പിലൂടെ ഈശോ ഞാൻ ശരിക്കും അനുഭവിക്കുകയാണ്. മറ്റേതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻ പരിപാടിയാണ്, രാവിലെ നിൽക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ബാക്കി ദിവസം നമ്മൾ ഫ്രീ ആണ്. പക്ഷേ ഇതങ്ങനെയല്ല, രാവിലെ മുതൽ ഞാൻ മനസ്സിൽ പറയും ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഈശോയെ ഞാൻ കൊന്തചൊല്ലിയിട്ടില്ല, ഈശോയെ ഞാൻ പേഴ്സണൽ പ്രയർ വയ്ക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും 24 മണിക്കൂറും ഒരു പക്ഷെ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ അനുഭവത്തിലൂടെ കർത്താവ് നടത്തിയിട്ടായിരുന്നു. അതിനെല്ലാം ശേഷം അച്ഛനോട് ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം ഇതായിരുന്നു, അതായത് വീട്ടിലുള്ള എല്ലാവരെയും ഈ സംഭവം അറിയിക്കണം. അങ്ങനെ ഞാൻ ഒരു കത്ത് എഴുതി. കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു, ഈ അടുത്ത കാലത്ത് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി, അതിനടിസ്ഥാനപ്പെടുത്തി ഞാനൊരു കാത്തലിക് ആകാൻ ആഗ്രഹിക്കുന്നു, അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അന്ന് ഈ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് 22 വയസ്സ് പ്രായമുണ്ട്, 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പം അങ്ങനെ ശരിക്കും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കത്ത് ഞാൻ എഴുതി, അതിൻ്റെ കോപ്പീസ് എൻ്റെ അമ്മയുടെ സൈഡില് കാരണസ്ഥാനത്തുള്ളവർക്കും അച്ഛൻ്റെ ഭാഗത്ത് കാരണസ്ഥാനത്തുള്ളവർക്കും എൻ്റെ 3 ചേച്ചിമാർക്കും ഞാൻ ഈ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം 1982 December 8 വൈകുന്നേരം 4:30 സെൻറ്റ് തെരേസസ് പ്രയർ ഗ്രൂപ്പിൻ്റെ 1978 ആരംഭിച്ച പ്രയർ ഗ്രൂപ്പ് എഡിച്ചേട്ടനും മെമ്പറായിട്ടുള്ള ആ പ്രയർ ഗ്രൂപ്പ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ പ്രയർ ഗ്രൂപ്പിൻ്റെ പ്രത്യേക ശ്രമഫലമായിട്ടാണ് ഈ ഒരു സംഭവം നടത്താൻ പറ്റിയത്. അങ്ങനെ 1982 December 8 വൈകുന്നേരം 4:30 3 കുദാശകൾ മാമോദിസ സ്ഥൈര്യലേപനം ആദ്യ കുർബാന, ഇത് 3 അഭിവന്യ ജെറോം പിതാവിൽ നിന്നാണ്, കൊല്ലം പിതാവായിരുന്ന ദിവംഗതനായ ജെറോം പിതാവിൽ നിന്നാണ്, ഞാൻ ജെറോം ഫെർണാണ്ടസ് എന്നാണ് പിതാവിൽ നിന്നാണ്
ഞാൻ കുദാശകൾ സ്വീകരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊല്ലങ്കാരോട് പറയും, എനിക്ക് കൊല്ലങ്കാരോട് ഒരു ചെറിയ കണക്ഷൻ നന്നേക്കുണ്ട്. അവരുടെ ആത്മീയ പിതാവാണ് എന്നെ എന്നെ ഈ സഭയിലേക്ക് സ്വീകരിച്ചു തന്നെ. പിന്നെ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് മാമോദീസായില് ജന്മഭാവവും കർമ്മഭാവവും പോകുന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കുംഭസാരം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം മാമോദീസ കഴിഞ്ഞ ഉടനെ ആയിരുന്നു കുർബാന സ്വീകരണം. അപ്പൊ കൊച്ചിന് വെള്ള ഉടുപ്പ് തരുന്നതിന് പകരം എനിക്ക് വെള്ള നെറ്റായിരുന്നു തന്നിരുന്നു. ആ വെള്ള നെറ്റിട്ടിട്ടാണ് പിന്നീട് ഞാൻ കുർബാന സ്വീകരിച്ചത്. അങ്ങനെ 1982 ഈ മൂന്ന് കുദാശകൾ സ്വീകരിച്ചു. അതെല്ലാം കഴിഞ്ഞ സ്വാഭാവികമായിട്ടും ഏതൊരു ദൈവാനുഭവത്തിലൂടെ പോകുന്ന വ്യക്തിയെ പോലും ഞാനും ആഗ്രഹിച്ചത് പിറ്റേ ആഴ്ച മുതൽ എന്റെ മാമോദീസയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും മറ്റുള്ളവരെ മനസ്സംതൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ചെയ്യാന്നാണ്. പക്ഷെ ആത്മീയ പിതാവിന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് അച്ഛനോട് ആവശ്യപ്പെട്ടു ഇപ്പൊ അതൊന്നും ചെയ്യണ്ട. കാരണം അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വിത്തിട്ടാൽ ആ വിത്ത് അവിടെ മുളച്ച് വെയിലും മഴയും മഞ്ഞും കാറ്റും ഒക്കെ ആയിട്ട് അത് വളർന്നു വരാൻ കുറേയേറെ സമയമെടുക്കും. പിന്നെ 31 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എന്റെ നിലനിൽപ്പിന്റെ വരം ശരിക്കും അവിടെ കുഴിച്ചിട്ട നിമിഷം മുതൽ കർത്താവ് അതിനെ പരിപാലിക്കുന്നു. അതിൽ വളർത്തിയവരത്രമാത്രം ശ്രദ്ധയോടുകൂടി അവിടുത്തിന് ഓരോ കാലഘട്ടങ്ങളിൽ എന്നെ കൈകാര്യം ചെയ്ത ഓരോ വ്യക്തികളും എന്റെ ആത്മീയമായിട്ട് എന്നെ സഹായിച്ചവരുണ്ട്, എന്റെ ആത്മീയരല്ലാത്ത പോലും സാധാരണ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ധാരാളം പേരുടെ പ്രത്യേക സഹായം കൊണ്ട് തന്നെയാണ് ശരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ എടുത്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്റെ പഠനത്തിലേക്ക് തിരിച്ചു. മിസ് പൗലോസ് ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ടീച്ചറ് ഇങ്ങനെ ക്രിസ്തു അനുഭവത്തിലേക്ക് വന്ന് മാമോദീസ സ്വീകരിച്ചു, അങ്ങനെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അപ്പൊ അതിനുശേഷം ടീച്ചറുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു ക്രിസ്തു അനുഭവത്തിൽ നിലനിന്നത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്കറിയാം, നമുക്കതിന് മുമ്പ് ടീച്ചർക്ക് ടീച്ചറുടേതായ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഒത്തിരി അങ്ങനെ ആവണം, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന് താല്പര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷമാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ നമ്മള് ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്തുവിനോട് കൂടി സ്വപ്നം കാണാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള ഒരു ഇതിലേക്ക് കടന്നു വരും. അപ്പൊ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് ഈ ഒരു ലൈഫിൽ? ഇപ്പൊ 31 വർഷമായി എന്ന് പറഞ്ഞു, ഈ ഒരു ഇത്രയും നാള് എങ്ങനെയാണ് നിലനിന്ന് പോയത്, ഈ ഒരു ഇതിലും തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം സാധാരണ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടാവും. കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ധാരാളം വരുമ്പോഴാണ് പിന്നീട് നമ്മൾ തിരിച്ചു പോകാറുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ദൈവാനുഭവം, ഒരു പക്ഷെ ഞാൻ മയക്കു വെച്ചൊന്നും പ്രസംഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ആ കത്തി നിൽക്കുന്ന ഒരു ആ ദൈവാരൂപിയുടെ ഒരു ശക്തമായ ആ ഒരു പ്രസൻസ് സാന്നിധ്യം, അത് എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് അതാത് കാലഘട്ടങ്ങളിൽ അതാത് രീതികളിൽ ദൈവം നടത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ, കെയറിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഞാൻ ഈ പേഴ്സണൽ കെയർ മിനിസ്ട്രി എന്ന് ഞാൻ സ്വന്തമായിട്ട് പേരിട്ടിരിക്കുന്ന പി സി എം എന്ന് പറയുന്ന ഒരു സംഭവം, അതാ പേഴ്സണൽ കെയർ. പക്ഷെ ജീസ്യൂത്ത് മാത്രമല്ല, ജീസ്യൂത്താണ് കുറെ പേർക്ക്, കുറെ പേര് ജീസ്യൂത്താണ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഏകസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പോ ഞാൻ മറ്റൊരു കെയർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ജീസ്യൂത്തിന് 3-4 പേരെയൊക്കെ എനിക്ക് ആ രീതിയിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ കയറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ചെറുതൊക്കെ പിന്നെ വളരെ കുറച്ചുപേരെ ഞാൻ അങ്ങനെ കെയർ ചെയ്യാറുള്ളൂ. കാരണം എന്റെ കെയർ എന്ന് പറയുന്ന ഒരു ടോട്ടൽ കെയർ ആണ്, അല്ലാണ്ട് ഒരു 2 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ ഉള്ള ഒരു കെയർ അല്ല. അപ്പൊ ഒരു വ്യക്തിയെ നമ്മളെടുത്ത് അടുത്തൊരു സ്റ്റേജിലേക്ക് വളർത്തി അയാളെ സ്വന്തമായിട്ട് കാലിൽ നിൽക്കുന്ന അവസ്ഥ വരെയുള്ള കണ്ടിന്യൂസ്. അപ്പൊ അത് പറയുമ്പോ ഒരു യൂത്തിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അയാളുടെ ഒരു വിവാഹ ജീവിതം വരെയുള്ള കാലഘട്ടത്തിൽ ആ വ്യക്തിയെ നമ്മൾ കെയർ ചെയ്യണം. അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ട്, നമുക്ക് ഒത്തിരി സമയം ആവശ്യമുണ്ട്, ഒത്തിരി ശരിക്കും കെയർ ആവശ്യമുണ്ട്, ചില സാഹചര്യങ്ങളിൽ റിസ്ക് ആവശ്യമുണ്ട്. കാരണം മറ്റാരും സഹായിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ലാത്ത ചില വ്യക്തികളെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ആണ് എൻ്റെ മുന്നിലുള്ള വെല്ലുവിളി, അതാണ് എൻ്റെ ചലഞ്ച്. പക്ഷെ അത് ഞാൻ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ഈശോയുടെ കൂടെ തന്നെയാണ്. കാരണം ഹേമലത എന്ന വ്യക്തിക്ക് ഈ റിസ്ക് ഒന്നും എടുക്കാന്ന് വെച്ചാൽ ഞാനങ്ങനെ കാര്യങ്ങളുടെ ഇറങ്ങി ചെയ്തു തരണം അപ്പൊ തളർന്നു പോകണ വ്യക്തിയാണ്.
പക്ഷെ അവിടെയൊക്കെ എനിക്ക് ശക്തമായിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്കറിയാം എന്റെ ഉള്ളിൽ ഈശോ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈശോയുടെ കൂടെ എന്താ പറയാ, നമ്മള് കോവർക്കേഴ്സ് എന്നൊക്കെ പറയും, എന്താ പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. ഈശോ എന്തൊക്കെയോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ഈശോ എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തിപരമായിട്ട് എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ മിനിസ്ട്രി എനിക്ക് മാത്രമേ ഉള്ളൂ. അതെന്റെ പേഴ്സണൽ കോളാണ്, അതെന്റെ യുണീക്ക് കോളാണ്, അതെനിക്ക് വ്യക്തിപരമായിട്ട് തന്നിട്ടുള്ളത്. അതെനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് എന്നിലൂടെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ സ്വപ്നം, കർത്താവിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം, ആ സ്വപ്നം പൂർത്തീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ കെയർ ചെയ്യുന്നു നമ്മള്, ഞാൻ ശരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ കുരിശു വരച്ചു തന്നെ സത്യത്തിൽ അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ കുട്ടികളോട് ചോദിച്ചു എങ്ങനെ കുരിശു വരയ്ക്കാം, അപ്പൊ അവർക്ക് കുരിശു വരയ്ക്കാൻ അറിയില്ലേ, അപ്പൊ കാത്തലിക്സിനോട് കുരിശു വരച്ചു കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ 1993 കേട്ടോ, അപ്പൊ ആ സമയത്തും കാത്തലിക്സിനെ കുരിശു വരയ്ക്കാൻ അധികം പേർക്ക് അറിയില്ല. അപ്പൊ ഞാൻ അവരെ കുരിശു വരെ പഠിപ്പിച്ചു. അവിടെ പിന്നെ ഞാൻ ഇന്ന് ഏറ്റവും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ കുരിശു വരയും പ്ലസ് ആളുകളെ ഞായറാഴ്ച കുർബാനകളിൽ സംബന്ധിക്കാനാണ്. പ്രത്യേകം പ്രത്യേകിച്ച് പ്രശ്നത്തിലൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ മനുഷ്യരുമായിട്ടും പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്, കുർബാനയിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവരെ തീർച്ചയായിട്ടും മറ്റു ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയിൽ. അപ്പൊ ഞാനാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മാക്സിമം എപ്പോഴെല്ലാം ഇപ്പോഴത്തെ എന്റെ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് എനിക്ക് കുറച്ച് പറ്റുന്നില്ലെങ്കിൽ പോലും അമലാശത്തിലൊക്കെ ചെന്നപ്പോ നമുക്ക് സമാധാനമുള്ള എന്താ വെച്ചാൽ അവിടെ ഈ കുർബാന കൊണ്ടുവരുമല്ലോ, അപ്പോൾ ഓസ്തിയിലുള്ള ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ. ഞാൻ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും കാത്തലിക് ചേർച്ചിൽ നിലനിൽക്കുന്നതിനുള്ള കാരണം കൂതാശ്ശേരമാണ്, പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസമാണ്, വിശുദ്ധരോടുള്ള സമീപനമാണ്, വിശുദ്ധരോടുള്ള പ്രാർത്ഥനയാണ്, പിന്നെ മറ്റനേകം പേരുടെ പ്രാർത്ഥനകളൊക്കെ. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇത്രയും നിലനിൽക്കാനും ക്രിസ്ത്യാനിറ്റി നിലനിൽക്കാനും ഇങ്ങനെ ഒരു മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ടീച്ചർ ഒത്തിരി ആൾക്കാരെ സഹായിച്ചു, ഒത്തിരി പേര് ടീച്ചറിയുടെ യാത്രയിൽ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജീസസ് യൂത്ത് മൂവ്മെന്റും എങ്ങനെയാണ് ടീച്ചറെ ഈ ഒരു പേഴ്സണൽ കെയർ മിനിസ്ട്രിയിലും അതിൽ ക്രിസ്തു അനുഭവത്തിൽ നിലനിൽക്കാനും ഒക്കെ ആയിട്ട് സഹായിച്ചത്, അതുപോലെ തന്നെ ജീസസ് യൂത്ത് കൂട്ടായ്മയായിട്ടുള്ള ഒരു ബന്ധം അതൊക്കെ ഒന്ന് ഞങ്ങളോട് വിവരിക്കാമോ? അന്ന് ഇത് ജീസസ് യൂത്ത് എന്നുള്ളൊരു പേരൊന്നും ആദ്യ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ കുറെ പേരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതായത് പാലസ് കുട്ടി ചേച്ചി, എന്റെ ചേട്ടൻ, അഗസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ കുറെ പേരൊക്കെ. അവരൊക്കെ ശരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെയൊക്കെ ഒരു പ്രസൻസ്, അവരുടെ ഒരു സാന്നിധ്യം തന്നെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അന്നൊക്കെ അവരൊക്കെ ധാരാളം ഞങ്ങൾ അതുപോലെ തന്നെ പിന്നീട് ഞാൻ ശരിക്കും കാര്യമായിട്ട് ഇൻവോൾവ് ആകുന്നത് ഞാൻ അങ്ങോട്ട് തുടങ്ങിയത് ഞാൻ ഇവിടെ തൃശ്ശൂരിൽ ജോലി ചെയ്യാൻ വന്നതിന് ശേഷം. ലിയോ ടോം കോർഡിനേറ്റർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജീസുവിന്റെ ഡ്രൈവറായിരുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ടീംസ് മിനിസ്ട്രിയുടെ ഡ്രൈവറായിരുന്നു. അപ്പൊ അതിനൊരു രണ്ട് ടേം ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീസുത് എന്നും എന്റെ കൂടെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് എന്നെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്, ബിജു ആന്റണി, ഡോക്ടർ ജോർജ്, അങ്ങനെ ധാരാളം പേര് അവരുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കെയർ അവരായത് പല കാലങ്ങളിൽ അവരെ എപ്പോഴും എപ്പോഴൊന്നും കാണുന്നതല്ല. പക്ഷെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ എൽഡർ ചെയ്ത ആൾക്കാർ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും അന്നത്തെ കാലത്ത് ജീസസ് പലരും പറഞ്ഞിട്ടുണ്ട് കടന്നു വരാനുള്ള സാഹചര്യം ഫെലോഷിപ്പ് കണ്ടിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇന്നത്തെ പോലെ എല്ലാത്തിനും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം. അപ്പൊ അതിനെ നമ്മള് പെട്ടെന്ന് അങ്ങനെ തന്നെ നമ്മള് ചെയ്തു തുടങ്ങാണ്. നമ്മൾ നമ്മളെ പോലെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്, അപ്പൊ നമ്മളവരെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഉണ്ട് ആൾക്കാരുണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ നമുക്ക് മെഡോണയില് കഴിഞ്ഞ ദിവസം ഞാൻ വൺ ഡേക്ക് പോയപ്പോ ബ്ലീസൺ എന്നോട് പറയായിരുന്നു എന്ത് രസമായിരുന്നു അല്ലേ നമ്മളെല്ലാരും കൂടി വൺ ഇങ്ങനെ കൂടുമായിരുന്ന സ്ഥലം. അപ്പൊ മെഡോണ നമ്മുടെ ഒരു മിക്കവാറും എല്ലാ വീക്കെൻഡ്സിലും ഞങ്ങൾ എല്ലാവരോടും ഉണ്ടാവും. പരിപാടി ഉണ്ടോ ഇല്ലയോ, പരിപാടി ഉണ്ടാവും ചിലപ്പോ, പക്ഷെ പരിപാടി ഉള്ളതിനേക്കാൾ നമ്മളൊന്നിച്ചു വരുന്നു, നമ്മളൊന്നിച്ചു സ്നേഹിക്കുന്നു. പിന്നെ കറക്ഷന് ധാരാളം സാധ്യതകളുണ്ടായിരുന്നു, അപ്പൊ എന്നെയും അവര് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞതാ ഇഷ്ടം അല്ലെങ്കിൽ ചേച്ചി അതാ പറഞ്ഞത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതായത് ശരി കൃത്യമായിട്ട് നമ്മുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നു, ആ സ്വാതന്ത്ര്യം ഇന്ന് ഞങ്ങൾക്ക് പലരോടുണ്ട്.
ഞങ്ങൾക്ക് മോദി എന്താണോ അങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഒരു ഫ്രീഡം, ധൈര്യത്തെക്കാൾ ഒരു ഫ്രീഡം ആണ്. അപ്പൊ അവര് തിരുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ എന്നോട് പറയുമായിരുന്നു, എനിക്ക് അവരെന്തെങ്കിലും ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്. അത് ചോദ്യം ചെയ്യേണ്ട ഭാഗത്തില്ല, സ്നേഹപൂർവ്വമായ തിരുത്തലുകൾക്ക് കറുത്തരാണ്. സ്ഥലം ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനുവെച്ചാൽ നാം ഒന്നിച്ചുണ്ടാവുമായിരുന്നു. ഒരു പ്രോഗ്രാമിനേക്കാളേ പ്രോഗ്രാം ഓറിയന്റഡ് ആയിരുന്നില്ല. ഞാൻ എന്റെ ലൈഫിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞു, ഞാൻ ഒട്ടും പ്രോഗ്രാം ഓറിയന്റഡ് അല്ല, പേഴ്സൺ ഓറിയന്റഡ് ആണ്, വ്യക്തി കേന്ദ്രീകൃതമാണ്. പ്രോഗ്രാം ഇന്ന് നാളെ തീർന്നു, പക്ഷെ വ്യക്തികൾ ഉണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടാവും. എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ഒന്നാം ക്ലാസ് എന്റെ വീട് 1965 പഠിച്ച ആള് ആളുടെ ഫ്രണ്ട് ആണ്, ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ് അലി സാമ്പത്തിന്. ആളുടെ ചേച്ചി ഒരു ദിവസം ആ സാമ്പത്തിണ്ടോ, ഞങ്ങൾക്ക് അടുത്ത കാലത്ത് പോലും വളരെ നല്ല റിലേഷൻഷിപ്പാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ജീസ്യൂത്തിന്റെ പോലെ എനിക്ക് നടക്കാൻ പറ്റിയെന്നുള്ളതും നടക്കാൻ ഇപ്പോഴും പറ്റുന്നുണ്ടെന്നുള്ളതും അവർക്ക് എനിക്ക് അതൊരു മ്യൂച്വൽ പരസ്പരം ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങോട്ട് അവരുടെ കാര്യം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിൽ അവരുടെ കുടുംബങ്ങളൊക്കെ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, കാണാൻ സമയം കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. എന്റെ നീക്കൊരു കൂടെ ഇരിക്കല്, ഈ ഒരു വളർത്തല്, അത് പ്രത്യേകിച്ച് നമുക്ക് ഒരാളെ ആണെങ്കിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ആ വ്യക്തി ശരിക്കും പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെ കാണുമ്പോ അപ്പൊ കഴിഞ്ഞ വിമൻസ് കോൺഫറൻസിന് പോയിട്ടുള്ള അന്നത്തെ ചിലപ്പോ പറയുന്നുണ്ടായിരിക്കും, ഞങ്ങളെ ശിഷ്യ കൂടെ ഉണ്ടായിരുന്നു ചേച്ചി, അങ്ങനെ അപ്പൊ ഞാൻ അറിയുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മളതൊന്നും കോൺഷ്യസ് ആയിട്ട് വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഒന്നും ആയിരുന്നില്ല, പക്ഷെ അവരെ സഹായം അന്നും ദൈവകൃപയാണ്.